ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രസ് ചെയ്ത ഇല ഉപയോഗിച്ച് ഒരു ആർട്ട് വർക്കാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ആലിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഈ ആലില ബുക്കിൻ്റെ ഇടയിൽ വെച്ച് ബുക്ക് അടച്ച് വെച്ച് ബുക്കിൻ്റെ മേലെ വെയിറ്റുള്ള എന്തെങ്കിലും കയറ്റി വയ്ക്കുക. വേറെ കുറച്ച് ബുക്ക്സൊക്കെ കയറ്റി വെച്ചാൽ മതിയാവും. അങ്ങനെ ഒരാഴ്ചത്തോളം ഇതിങ്ങനെ ബുക്കിൻ്റെ ഇടയിൽ ഇരുന്ന് നമുക്കിതേപോലെ പ്രസ്സായിട്ട് കിട്ടും. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പെയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ പെയിൻറ്റും വൈറ്റ് കളർ പെയിൻറ്റും ഈ ഇലയുടെ മേൽഭാഗത്തായിട്ട് ആക്കിയിട്ടുണ്ട്. താഴെ ബ്ലൂ കളർ പെയിൻറ്റ്, ഒരു സൈഡിലായിട്ട് ഒരല്പം ഗ്രീൻ കളർ പെയിൻറ്റും ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനൊരു പേപ്പറിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്, കാരണം ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കൊക്കെ പുറത്തേക്കൊക്കെ പോയാലും കുഴപ്പമില്ലല്ലോ, പേപ്പറിലല്ലേ ആവുള്ളൂ. അങ്ങനെ ഏകദേശം ഈ ഇലയുടെ പകുതി വരെ നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ്റ് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള നമ്മൾ നോർമലായിട്ട് ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പേസ് സൈഡിൽ ഇങ്ങനെ വിടാം കേട്ടോ, നമുക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ ഗ്രീൻ കളറും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. കാണാനും നല്ല രസമാണ്, പക്ഷേ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ബ്രഷ് യൂസ് ചെയ്ത്, ലൈനർ ബ്രഷ് യൂസ് ചെയ്യാം, ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ലൈറ്റ് ഗ്രീൻ കളർ പെയിൻറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ചാൽ സാധാരണ ഗ്രീൻ കളർ പെയിൻറ്റിൽ ഒരല്പം യെല്ലോ കളർ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചെറിയ ബ്രഷ് വെച്ചിട്ട് നമുക്കിതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ബഡ്സ് യൂസ് ചെയ്യാം, ടൂത്ത് പിക്ക്, ഈർക്കില്, അങ്ങനെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്ത് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ മേലെയായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയായിട്ട് മരം വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ബ്രഷ് യൂസ് ചെയ്ത് വരച്ച് കൊടുക്കാം, പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടും വരച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ കുറച്ച് കൊമ്പും ചില്ലകളൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് പോലെ ആയിട്ട് നമ്മുടെ ആ മരത്തിന് ചെറുതായിട്ടൊരു ഷെയ്ഡിങ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കൊമ്പും ചില്ലകളൊക്കെ വരച്ചതിൻ്റെ മേലെയായിട്ട് റെഡ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ റെഡ് കളറിന് പകരം നമുക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ മരങ്ങളുടെ താഴെയായിട്ട് കുറച്ച് റെഡ് കളർ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ കൊടുത്തില്ലേ, അതിൻ്റെ ഇടയിലായിട്ട് അവിടെ ഇവിടെയായിട്ട് യെല്ലോ കളർ ഞാനാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ താഴെ ബ്ലൂ കളർ കൊടുത്തില്ലേ, അവിടെയായിട്ട് ഒരു വഞ്ചി പോലെ വരച്ച് കൊടുക്കുകയാണ്. ബ്രൗൺ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് വഞ്ചിയുടെ പോലത്തെ ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ വഞ്ചിയുടെ ഉള്ളിൽ ഒരാളുള്ള പോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരാൾ നിൽക്കുന്ന പോലെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി ആ തുഴയണ പങ്കായമൊക്കെ നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. അതിന് മുമ്പായിട്ട് ഈ വഞ്ചിയിൽ കുറച്ച് പൂക്കൾ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് അതേപോലെ റെഡ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ചെറിയ ചെറിയ ഡോട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പങ്കായം വരച്ച് കൊടുക്കാം. ഇതേപോലെ ചെറിച്ച് ഒരു ലൈൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അവിടെ എവിടെയായിട്ട് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ കളർ യൂസ് ചെയ്ത് ചെറിയ ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ലൈൻ വരച്ചതിൻ്റെ അടുത്തായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ലീഫ് പോലെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പിങ്ക് കളർ യൂസ് ചെയ്ത് താമര പോലെ വരച്ച് കൊടുക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ചെറിയ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിങ്ക് കളർ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ലീഫൊക്കെ വരച്ചില്ലേ, അതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ വഞ്ചിയിലും കുറച്ച് താമരപ്പൂക്കൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് അതിലും കുറച്ച് പിങ്ക് കളർ വെച്ച് ചെറിയ ഡോട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മരത്തിലും നമ്മൾ അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് ഗ്രീൻ കളറാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ മരത്തിൻ്റെ താഴെയായിട്ട് ഉള്ള ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട്, അതായത് ഗ്രീനിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്താൽ മതി, ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടും ഇടയിലായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയായിട്ട് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള കുറച്ച് പുല്ലൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്.
അങ്ങനെ നമ്മളുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രെയിം ചെയ്ത് വാളിൽ വയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ബോർഡിൽ ഒട്ടിച്ചിട്ട് നമ്മുടെ വാൾ ഡെക്കറേറ്റ് ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും. റിയൽ ആയിട്ടുള്ള ലീഫിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.